പ്രിയ വിദ്യാർത്ഥികളെ പ്ലസ് 2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗിലെ 6th ചാപ്റ്റർ ആണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ലിബ്രോ ഓഫീസ് ബേസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ചാപ്റ്ററിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വാട്ട് യു മീൻ ബൈ ഡാറ്റാബേസ് ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് എ ഡാറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ It is arranged in such a way that the relevant information can be quickly and easily accessed. ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായി ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഡാറ്റാബേസിന് എക്സാമ്പിളാണ് അഡ്മിഷൻ രജിസ്റ്റർ സ്റ്റോക്ക് രജിസ്റ്റർ ഒക്കെ ഡാറ്റാബേസിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇനി എന്താണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാൽ DBMS It is a collection of programs that enables users to create or delete database. It is used to add, retrieve, delete and modify data. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ആവശ്യം കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനും സഹായിക്കുന്ന പ്രോഗ്രാമുകൾ പറയുന്ന പേരാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡാറ്റാബേസിലേക്ക് ഡാറ്റ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും ആവശ്യാനുസരണം ഡാറ്റ റിട്രീവ് ചെയ്യാം ഡാറ്റ ഡിലീറ്റ് ചെയ്യാം നേരത്തെ എൻട്രി ചെയ്തിട്ടുള്ള ഡാറ്റ നമുക്ക് മോഡിഫൈ ചെയ്യാം ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിളാണ് ലിബ്രോ ഓഫീസ് ബേസ് ഒറാക്കിൾ മൈ എക്സ്ക്യുവൽ ഫോക്സ് പ്രോ മൈക്രോസോഫ്റ്റ് ആക്സസ് ഇതിലെ ലിബ്രോ ഓഫീസ് ബേസ് ആണ് നമുക്ക് പഠിക്കാനുള്ള സോഫ്റ്റ്വെയർ എന്താണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം RDMS ഇറ്റ് റെഫേഴ്സ് ടു എ ഡാറ്റാബേസ് ഇൻ വിച്ച് Data is stored in multiple tables. These tables are linked to one another through common field. ഒന്നിലധികം ടേബിളുകളുള്ള ഒരു ഡാറ്റാബേസിനെയാണ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ആ ഒന്നിലധികം ടേബിളുകളിലെ ഡാറ്റ തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കണം അങ്ങനെ പ്രവർത്തിക്കുന്ന ആ സോഫ്റ്റ്വെയർ സിസ്റ്റത്തെയാണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ ഐഡന്റിഫൈ ചെയ്യാൻ അതല്ലെങ്കിൽ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു യുണീക്ക് ഫീൽഡ് ഉണ്ട് ആ ഫീൽഡിനെ പറയുന്ന പേരാണ് പ്രൈമറി കീ ഓർ ഐഡന്റിഫയർ ഇപ്പൊ യുണീക്ക് ആയിട്ടുള്ള ഡാറ്റ എൻട്രി ചെയ്യുന്ന ഒരു ഫീൽഡിനെയാണ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ആ പ്രൈമറി കീ യൂസ് ചെയ്താണ് ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ റിട്രീവ് ചെയ്യുന്നത് പ്രൈമറി കീ ഓർ ഐഡന്റിഫയർ ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ എ റെക്കോർഡ് ഫ്രം എ ടേബിൾ Then what are the components of LibreOffice Base? LibreOffice Base ഇലുള്ള പ്രധാനപ്പെട്ട components ഏതൊക്കെയാണ് നാല് components ആണുള്ളത് Tables, Queries, Forms and Reports. Table എന്ന് പറയുന്ന component എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് The component Tables allows a database designer to create the data tables with their respective field names and data types. നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും ഫീൽഡുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഡാറ്റ എൻട്രി ചെയ്യാനുള്ള ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കോമ്പണന്റിനെ പറയുന്ന പേരാണ് ടേബിൾസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ആൻഡ് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ടേബിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായ ഫീൽഡുകളുടെ പേര് എൻട്രി ചെയ്ത് കൊടുക്കണം ഓരോ ഫീൽഡിലും എൻട്രി ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് അതല്ലെങ്കിൽ ഫീൽഡ് ടൈപ്പും സെലക്ട് ചെയ്ത് കൊടുക്കണം പ്രധാനമായിട്ടും വരുന്ന ഫീൽഡ് ടൈപ്പുകൾ അതല്ലെങ്കിൽ ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണ് ഒന്ന് ഇൻഡിജർ ഹോൾ നമ്പേഴ്സ് സേവ് ചെയ്യാനുള്ള ഡാറ്റ ടൈപ്പാണ് ഇൻഡിജർ ദെൻ ന്യൂമറിക് ഡെസിമൽ ഡബിൾ നമ്പേഴ്സ് വിത്ത് ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പേഴ്സ് സേവ് ചെയ്യാനുള്ള ഫീൽഡ് ടൈപ്പാണ് ന്യൂമറിക് ഡെസിമൽ ഓർ ഡബിൾ ദെൻ തേർഡ് ഡാറ്റ ടൈപ്പാണ് ടെക്സ്റ്റ് ക്യാരക്ടേഴ്സ് സേവ് ചെയ്യുന്നതിനുള്ള ഡാറ്റ ടൈപ്പാണ് ടെക്സ്റ്റ് Then, date, time, or date or time. ഈ ഡാറ്റ ടൈപ്പുകൾ അതല്ലെങ്കിൽ ഈ ഫീൽഡ് ടൈപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഫീൽഡിൽ നമുക്ക് ഡേറ്റും ടൈമും മാത്രമാണ് എൻട്രി ചെയ്യാൻ കഴിയുന്നത് ദെൻ അനദർ ഫീൽഡ് ടൈപ്പ് ഈസ് ബൂളിയൻ എസ് ഓർ നോ അതല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ഈ രണ്ട് ഡാറ്റകൾ മാത്രം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ് അതല്ലെങ്കിൽ ഫീൽഡ് ടൈപ്പാണ് ബൂളിയൻ ദെൻ ക്വറീസ് എന്ന് പറയുന്ന കോമ്പണന്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു This component is used to retrieve filtered data and information from the table. ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ റിട്രീവ് ചെയ്യാൻ സഹായിക്കുന്ന കോമ്പണന്റ് ആണ് ക്വറീസ്
Structured query language, that is SQL, is most widely used language to handle queries. Queries create in a samayat use in a language aanu structured query language. So query create in a moon options aanu available aayittullathu. Create query in design view, use wizard to create query, and create query in SQL view. Forms ennu parayunna component endinu vendi use cheyyunnu. It allows the user for entering data to a database file. It also facilitates displaying, updating, and deleting the data. Oru database file lekku adallengil oru table lekku data entry cheyan sahayikkunna oru interface aanu forms. Table ulla data display cheyyunnathinum update cheyyunnathinum delete cheyyunnathinum forms ennu parayunna component sahayikkunnundu. Form create cheyan rendu options aanu ullathu. Create form in design view, use wizard to create form. Reports ennu parayunna component endinu vendi use cheyyunnu. This component is used to create various reports by using the data from tables and queries. Nerathe nammal save cheythu vechittulla data table galil save cheythu vechittundu aa data ulpaduthikkondu adallengil queries ubayogichukondu nammal retrieve cheythittulla data ubayogapaduthi റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന കോമ്പണന്റ് ആണ് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന കോമ്പണന്റ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഡിസൈനിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഇൻഫർമേഷൻ റിപ്പോർട്ടുകളായിട്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയും. റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ക്രിയേറ്റ് റിപ്പോർട്ട് ഇൻ ഡിസൈൻ വ്യൂ ആൻഡ് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട്. അപ്പോൾ നാല് കോമ്പണന്റ്സ് ആണ് ഈ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലെ ഫോംസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ്. യൂസറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഇൻ്റർഫേസ് ആയതുകൊണ്ട് അതിനെ ഫ്രണ്ട് എൻഡ് എന്നാണ് പറയാറുള്ളത്. ദെൻ ടേബിൾ എന്ന് പറയുന്ന കോമ്പണന്റിന് പറയുന്ന പേരാണ് ബാക്ക് എൻഡ് ഡാറ്റാബേസ്. ഡാറ്റാബേസിൻ്റെ ബാക്ക് എൻഡ് ആണത്. അത് യൂസർ കാണുന്നില്ല, ഫോമിലൂടെ എൻട്രി ചെയ്യുന്ന ഡാറ്റ സേവ് ചെയ്യുന്ന കോമ്പണന്റിനെയാണ് ടേബിൾസ് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൊറി എന്ന് പറയുന്ന കോമ്പണന്റ് യൂസ് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന കോമ്പണന്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷകൾക്ക് കണ്ടുവരുന്നത്. ഓക്കേ.